നമസ്കാരം എല്ലാവർക്കും കോമ്പിറ്റേറ്റീവ് എക്സാം കോണെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വിവിധ ഉദ്ദേശ നദീതട പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കെ എസ് വരെ അതായത് ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി മുതൽ കെ എസിന് വരെ ആപ്റ്റാവുന്ന രീതിയിലാണ് ഞാൻ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനകത്ത് കറണ്ട് അഫയേഴ്സ് അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സും എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടിരിക്കുക നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും ആദ്യമായിട്ട് എന്താണ് ഒരു മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്താണ് ഒരു മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് അഥവാ വിവിധ ഉദ്ദേശ പദ്ധതി അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിവിധ ഉദ്ദേശ നദീതട പദ്ധതി എന്നാണ് അപ്പോൾ വിവിധ ഉദ്ദേശ നദീതട പദ്ധതികൾ എന്താണ് ജലസേചനം ജലവൈദ്യുത ഉൽപാദനം കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കുമുള്ള ജലവിതരണം വെള്ളപ്പൊക്ക നിയന്ത്രണം നാവിഗേഷൻ തുടങ്ങിയ വിവിധ പദ്ധതികൾക്കായി ആസൂത്രണം ചെയ്ത ജലവിഭവ പദ്ധതികളാണ് അപ്പോൾ മൾട്ടി പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പർപ്പസ് മാത്രമല്ല ഇവിടെ വരുന്നത് ഒരു പദ്ധതിയിൽ നിന്നും പല രീതിയിലുള്ള ഉപയോഗങ്ങൾ കൊണ്ടുവരിക അതാണ് ഈ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പം വിവിധ ഉദ്ദേശ നദീതട പദ്ധതികൾ എന്ന് പറയുമ്പം അവിടെ പ്രധാനമായിട്ടും നമ്മൾ ജലസേചന മുന്നിൽ കാണും ജലവൈദ്യുത ഉൽപ്പാദനമുണ്ട് അതുപോലെ കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ജലം വിതരണം ഇവിടെ നിന്ന് ചെയ്യും വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുന്ന മെത്തേഡുകൾ കാണും നാവിഗേഷൻ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് ജലവിഭവ പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ മൾട്ടി പ പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് വിവിധ ഉദ്ദേശ നദീതട പദ്ധതികൾ എന്ന് പറയുന്നത് അപ്പം അത് മനസ്സിലായല്ലോ ഇനി പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഇതൊരു കറണ്ട് അഫെയർ ആണ് സോ നോട്ട് ചെയ്ത് പഠിക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് ഇപ്പം സമീപകാലത്ത് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ എണ്ണൂറ്റി അൻപത് മെഗാവാട്ട് റാറ്റിൽ പദ്ധതി നടപ്പാക്കുന്നതിനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ജലവൈദ്യുത സ്ഥാപനമാണ് എൻ എച്ച് പി സി എന്ന് പറയുന്നത് പവർ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് എൻ എച്ച് പി സി ഇന്ത്യയിലെ പ്രീമിയറായിട്ടുള്ള ഒരു കമ്മീഷനാണ് കമ്മീഷനല്ല ഒരു സ്ഥാപനമാണ് എൻ എച്ച് പി സി ഇത് ഒരു സംയുക്ത സംരംഭ സ്ഥാപനമായ റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായി സംയോജിച്ചിട്ടുണ്ട് അപ്പം ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ എൻ എച്ച് പി സി എന്ന് പറയുന്നത് പവർ കോർപ്പറേഷൻ്റെ തൊട്ട് താഴെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ആരുടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു കമ്പനിയാണ് അതും നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ ജമ്മു കാശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡും കൂടെ ചേർന്നിട്ടാണ് പുതിയൊരു സംരംഭമായ റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് സംയോജിച്ച് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ഓർക്കുന്ന സമയത്ത് ചിനാബ് നദിയിലാണ് ഈ റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആ ഒരു സംയുക്ത സംരംഭം എവിടെയാണെന്ന് ഓർക്കുക ജമ്മു കാശ്മീരും എൻ എച്ച് പി സിയും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ് വിവിധോദ്ദേശ പദ്ധതിയാണ് അതുപോലെ ചിനാബ് നദിയിലാണെന്നൂടെ ഓർത്തിരിക്കുക ഇത് പങ്കിടുന്നത് ഈ ഒരു കറണ്ട് പങ്കിടുന്ന ഫിഫ്റ്റി ഗവൺമെന്റിനും അതായത് എൻ എച്ച് പി സിക്കും അതുകൊണ്ട് ബാക്കി ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ജമ്മു കാശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനും അവകാശപ്പെട്ടതായിരിക്കും അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ഒരു കറണ്ട് അഫയർ ആണ് ഇതുമായിട്ട് റിലേറ്റ് ഇത് പഠിച്ചു വെക്കാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോന്നോരോന്നായിട്ടുള്ള മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്ട്സിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഒന്നാമത്തേത് ഫക്രാൻ അങ്കൽ പ്രോജക്റ്റ് ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഫക്രാൻ അങ്കൽ പ്രോജക്റ്റ് അപ്പൊ എവിടെയൊക്കെയാണ് ഇത് വികസിച്ച് കിടക്കുന്നത് അതിനെപ്പറ്റിട്ടൊക്കെ ചോദിക്കാറുണ്ട് നോക്കോളൂ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവയുടെ സംയുക്ത സംരംഭമാണ് അങ്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവയുടെ സംയുക്ത സംരംഭമാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റാണ് അങ്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫക്രയിലെ സത്ലജിനു കുറുകെ അഞ്ഞൂറ്റി പതിനെട്ട് മീറ്റർ നീളവും ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മീറ്റർ ഉയരവുമുള്ള സ്ട്രേറ്റ് ഗ്രാവിറ്റി അണക്കെട്ട് ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്ട്രേറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണിത് ഫക്രയിലെ സത്ലച്ചിന് കുറുകെയാണ് ഇത് ഉള്ളത് അപ്പം എത്രയാണ് മീറ്റർ നീളം എത്രയാണ് ഉയരവും നോക്കുക അഞ്ഞൂറ്റി പതിനെട്ട് മീറ്റർ നീളവും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ഉയരവുമുള്ള സ്ട്രേറ്റ് ഗ്രാവിറ്റി അണക്കെട്ട് ഇതിലടങ്ങിയിട്ടുണ്ട് പദ്ധതിയുടെ കനാൽ സംവിധാനം ഇപ്പോൾ പതിനാല് പോയിന്റ് എട്ട് ലക്ഷം ഹെക്ടറിൽ ജലസേചനം നടത്തുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാല് മെഗാവോട്ട് വൈദ്യുതിയാണ് ഇതിൽ ഉല്പാദിപ്പിക്കുന്നത് അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഫക്രാനംഗൽ പ്രോജക്ട് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവയുടെ സംയുക്ത പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ നദീതട പദ്ധതിയാണിത് ഇത്ര ഓർക്ക സത്ത് നദിക്ക് കുറുകെ അടുത്ത നെക്സ്റ്റ് ആളാണ് കോയ്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് കോയന പ്രോജക്റ്റ് അത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തുന്ന കോയ്ന പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയമാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തുന്നതാണ് കോയിന പദ്ധതി ഇത് രാജ്യത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയമാണ് ആകെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയാണ് കോയന പ്രൊജക്റ്റിനുള്ളത് കോയന നദിയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉൾപ്പെടെ നാല് അണക്കെട്ടുകളുള്ള സങ്കീർണമായ പദ്ധതിയാണ് കോയന നദിയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉൾപ്പെടെ എത്ര എണ്ണം ഉണ്ട് നാല് അണക്കെട്ടുകളുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കോയന പ്രോജക്റ്റ് അതുപോലെ ഇരുന്നൂറ്റി എട്ട് അടി ഉയരമുള്ള അണക്കെട്ടിന്റെ നിർമ്മാണം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തുന്ന കോയന പദ്ധതി നോർക്കുക രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം എന്ന് കോയനയെ പറ്റിയിട്ട് ഓർത്തുവച്ചേക്കുന്നത് നല്ലതായിരിക്കും നെക്സ്റ്റ് പോയിന്റ് ആണ് ദാമോദർ വാലി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ദാമോദർ വാലി പ്രോജക്റ്റ് പശ്ചിമ ബംഗാളിലെയും ജാർഖണ്ഡിലെയും ജലസേചനം വെള്ളപ്പൊക്ക നിയന്ത്രണം വൈദ്യുതി ഉൽപാദനം എന്നിവയുടെ ഏകീകൃത വികസനത്തിനായിട്ടാണ് ദാമോദർ വാലി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പശ്ചിമബംഗാളിലെയും ജാർഖണ്ഡിലെയും ജലസേചനം വെള്ളപ്പൊക്ക നിയന്ത്രണം വൈദ്യുതി ഉൽപാദനം ഇതിനെല്ലാം എല്ലാം കൂടെ ഏകീകരിച്ച് കൊണ്ടുവന്ന് വികസിപ്പിക്കാനാണ് ദാമോദർ വാലി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ദാമോദർ വാലി കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യകാല വിവിധോദ്ദേശ പദ്ധതി ിൽ ഒന്നാണ് ഇത് അപ്പൊ ആദ്യകാല വിവിധോദ്ദേശ പദ്ധതികളിൽ ഒന്നാണ് ദാമോദർ വാലി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇത് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ദാമോദർ വാലി കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഈ ഒരു ദാമോദർ വാലി റിവർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വർഷം ഇമ്പോർട്ടന്റ് ആണ് പദ്ധതിയുടെ ജലസേചന സാധ്യത ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം ഹെക്ടർ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് മെഗാവാട്ടാണ് ഇതിൻ്റെ സ്ഥാപിത വൈദ്യുത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് യു എസ് എയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യു എസ് എയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ദാമോദർ വാലി പ്രോജക്റ്റ് എന്നൂടെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് ഹിരാക്കുഡ് ഡാം ആണ് ഒഡീഷയിലെ സാമ്പൽപൂരിൽ ഹിരാക്കുഡിൽ ന മഹാനദിയിലാണ് ഹിരാക്കുഡ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഒഡീഷ ഹിരാക്കുഡ് മഹാനദി ഓർത്തുവച്ചേക്ക നാലായിരത്തി എണ്ണൂറ്റി ഒന്നേ മീറ്റർ നീളമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഒഡീഷയുടെ തീരസമതലമായ മഹാനദിയിലെ ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവുമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒഡീഷയുടെ തീരസമതലമായ മഹാനദിയിലെ ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവുമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കൂടാതെ ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദന ശേഷിയുള്ള ഈ വിവിധോദ്ദേശ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വൈദ്യുതി ഉത്പാദനം എന്ന് പറയുന്നത് അപ്പൊ ഹിരാക്കുഡ് ഡാം ഒഡീഷയിലെ സമ്പൽപൂരിൽ ഹിരാക്കുഡിൽ മഹാനദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് വെള്ളപ്പൊക്ക നിയന്ത്രണം ജലസേചനം ഇത് എവിടത്തെ ഒഡീഷയുടെ തീരസമതലത്തിലെ മഹാനദിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുക അടുത്ത ആളാണ് ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസേചന പദ്ധതികളിൽ ഒന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി രാജസ്ഥാൻ കനാൽ എന്ന പേരിലാണ് ഇത് ആരംഭിച്ചത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആയിരത്തി രാജസ്ഥാൻ കനാൽ എന്ന പേരിൽ ആരംഭിച്ചതാണ് ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റ് താർ മരുഭൂമിയുടെ ഭാഗമായ രാജസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഇത് ജലസൗജ ജലസേചന സൗകര്യം നൽകുന്നുണ്ട് പോങ് അണങ്കട്ടിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്ന പദ്ധതിയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള രാജസ്ഥാൻ ഫീഡർ കനാൽ ഉൾപ്പെടുന്നുണ്ട് പൂർണ്ണമായും രാജസ്ഥാനിൽ വ്യാപിച്ച് കിടക്കുന്ന നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ നീളമുള്ള രാജസ്ഥാൻ പ്രധാന കനാലും ഇതിൽ ഉൾപ്പെടുന്നു ഏകദേശം പതിനാല് പോയിന്റ് അഞ്ച് ലക്ഷം ഹെക്ടറിൽ ജലസേചനം നടത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് അപ്പൊ ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്ട് എവിടെയാണ് രാജസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും രാജസ്ഥാൻ കനാൽ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണിത് ആരംഭിച്ചതെന്നും ഒക്കെ നന്നായിട്ട് ഓർത്തുവെച്ചു 这个了 നെക്സ്റ്റ് ചമ്പൽ പ്രോജക്റ്റ് ആണ് അതും ഒരു വിവിധ ഉദ്ദേശ പദ്ധതിയാണ് അതെവിടെയാണ് മധ്യപ്രദേശും രാജസ്ഥാനും സംയുക്തമായിട്ടാണ് ചമ്പൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ ഗാന്ധി സാഗർ അണക്കെട്ടും അതിൻ്റെ നൂറ്റി പതിനഞ്ച് മെഗാവാട്ട് പവർ സ്റ്റേഷനും കോട്ട ബാരേജും പൂർത്തിയായി നൂറ്റി എഴുപത്തിരണ്ട് മെഗാവാട്ട് ശേഷിയുള്ള റാണാ പ്രതാപ് സാഗർ അണക്കെട്ട് രണ്ടാം ഘട്ടത്തിൽ നിർമ്മിച്ചു അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് ചമ്പൽ പ്രോജക്റ്റിൻ്റെ അണ്ടറിലാണ് ആദ്യം ഗാന്ധി സാഗർ അണക്കെട്ട് രണ്ട് റാണാ പ്രതാപ് സാഗർ അണക്കെട്ട് രണ്ട് ഘട്ടത്തിൽ പൂർത്തീകരിച്ചു മൂന്നാം ഘട്ടത്തിൽ ജവഹർ സാഗർ അണക്കെട്ടിന്റെയും മെഗാവാട്ട് പവർ സ്റ്റേഷന്റെയും നിർമ്മാണം ഉൾപ്പെടുന്നു എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുന്നതോടെ പദ്ധതിയിൽ മുന്നൂറ്റി എൺപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവും അപ്പൊ ചമ്പൽ പ്രോജക്റ്റിനകത്ത് പ്രധാനമായിട്ട് മൂന്ന് ഘട്ടം ഗാന്ധി സാഗർ അണക്കെട്ട് ഉൾപ്പെടുന്നുണ്ട് റാണാ പ്രതാപ് സാഗർ അണക്കെട്ട് ഉൾപ്പെടുന്നുണ്ട് ലാസ്റ്റ് വന്നത് ഏതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ജവഹർ സാഗർ അണക്കെട്ട് അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഏകദേശം മുന്നൂറ്റി എൺപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് മധ്യപ്രദേശും രാജസ്ഥാനും ഓർത്തു വെച്ചേക്കാം നെക്സ്റ്റ് ആളാണ് ഭറാക്ക ബാരേജ് എന്ന് പറയുന്നത് അത് ഫറാക്കയിൽ ഗംഗയ്ക്ക് കുറുകെയുള്ള ഒരു തടയണയും ഭഗീരഥിക്ക് കുറുകെയുള്ള ജംഗിപൂരിലെ മറ്റൊരു തടയണയും എല്ലാം ഉൾപ്പെട്ടിട്ടാണ് ഈ ഭറാക്ക ബാരേജ് ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി ഒൻപത് കിലോമീറ്റർ നീളമുള്ള ഫീഡർ കനാൽ ഗംഗയുടെ വലത് കരയിൽ നിന്നും ഫറാക്കയിൽ നിന്നും ജംഗീപൂർ ബാരേജിന് താഴെ ഭഗീരഥിയിലേക്ക് ഒഴുകുന്നു ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെൻത്ത് ലെവലുകാരൊന്നും നോക്കണ്ട ഡിഗ്രിക്ക് പഠിക്കുന്നവർ നോക്കണം ഫറാക്ക ബാരേജിന് മുകളിലൂടെയുള്ള റോഡ് കം റെയിൽ പാലം ഒരു പ്രധാന കണക്ടിവിറ്റി ലൈനാണ് കൽക്കത്ത തുറമുഖത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് ഫറാക്ക ബാറേജിന്റെ ലക്ഷ്യം അപ്പൊ ഫറാക്ക ബാരേജിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് കൽക്കത്ത തുറമുഖത്തെ സംരക്ഷിക്കുക പരിപാലിക്കുക ഹൂഗ്ലി നദിയുടെ നാവിഗബിലിറ്റി മെച്ചപ്പെടുത്താനാണ് ഇത് ഉദ്ദേശിക്കുന്നത് കൽക്കട്ട തുറമുഖത്തെ ചെളി നീക്കാൻ ഫറാക്ക അതിന്റെ സംര സംഭരണശേഷിയിൽ നിന്നും വലിയ അളവിലൊക്കെ വെള്ളം ഉപയോഗിക്കാറുണ്ട് അപ്പൊ കൽക്കട്ടയുമായിട്ട് റിലാക്ട് ചെയ്താണ് ഫറാക്ക ബാറേജ് എന്ന് ഓർത്തു വെച്ചേക്കുക നെക്സ്റ്റ് ആളാണ് തുംഗഭദ്ര ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതെന്താണ് ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും വേണ്ടിയുള്ള വിവിധ ഉദ്ദേശ അണക്കെട്ടാണിത് ജലസേചനം വൈദ്യുതി ഉൽപാദനം വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും വേണ്ടിയിട്ടുള്ള വിവിധ ഉദ്ദേശ അണക്കെട്ടാണിത് കർണാടകയിലെ ബെല്ലാരി ജില്ലയിൽ തുങ്കഭദ്ര നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തുങ്കഭദ്ര റിസർവ് ഓയറിന് നൂറ്റി ഒന്ന് ടി എം സി സംഭരണി ശേഷിയാണുള്ളത് ഇതിന് നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുണ്ട് എഴുപത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ശേഷിയാണ് തുങ്കഭദ്ര ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉള്ളത് അപ്പം വിദോദേശ പദ്ധതി കർണാടകയിലെ ബെല്ലാരി ജില്ലയിൽ തുങ്കഭദ്ര നദിക്ക് കുറുകെ ഓർത്തുവച്ചേക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിന്റ്സ് ടെൻത്ത് ലെവലുകാർ പഠിക്കുക ഡിഗ്രിക്കാരെല്ലാം പഠിക്കുക നെക്സ്റ്റ് നാഗാർജുന സാഗർ പ്രോജക്റ്റ് ആണ് കൃഷ്ണ നദിയിലെ ജലം വിനിയോഗിക്കുന്നതിനുള്ള ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ചുമതലയാണ് നാഗാർജുന സാഗർ പ്രോജക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓഗസ്റ്റ് നാലിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് നൽഗൊണ്ട ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ നീളം തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ഉയരമുള്ള അണക്കെട്ടാണിത് പദ്ധതി ആദ്യന്തികമായി ഏകദേശം എട്ടേ പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം ഹെക്ടറിൽ ജലസേചനം നടത്തുന്നുണ്ട് അപ്പം നദിയിലെ ജലം നാഗാർജുന സാഗർ അണക്ക പ്രോജക്റ്റ് അതായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് നാലിന് ഉദ്ഘാടനം ചെയ്തു നൽകൊണ്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും പോയിന്റെങ്കിലും നിങ്ങൾ ഓർത്തു വെച്ചേക്കണം നെക്സ്റ്റ് രഞ്ജിത് സാഗർ ഡാം ആണ് പഞ്ചാബ് സംസ്ഥാന സർക്കാരിന്റെ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി അണക്കെട്ട് രണ്ടായിരത്തി ഒന്നിൽ പൂർത്തിയായതാണ് രഞ്ജിത്ത് സാഗർ ഡാം അപ്പൊ രഞ്ജിത്ത് സാഗർ ഡാം എവിടെയാണ് പഞ്ചാബ് രഞ്ജിത് സിംഗിനെ ഓർക്കുക പഞ്ചാബ് രവി നദിയിൽ നിർമ്മിച്ച രഞ്ജിത് സാഗർ അണക്കെട്ട് തീൻ അണക്കെട്ട് എന്നും അറിയപ്പെടുന്നു തീൻ അണക്കെട്ട് എന്നും അറിയപ്പെടുന്നു എവിടെയാണ് രവി നദിയിലാണ് രഞ്ജിത് സാഗർ അണക്കെട്ട് പദ്ധതി മധോപൂർ ഹെഡ് വർക്കിന് ഇരുപത്തിനാല് കിലോമീറ്റർ മുകളിലായി രവി നദിയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീ പദ്ധതികളിൽ ഒന്നാണ് പത്താൻകോട്ടിലെ വളരെ ശാന്തവും മനോഹരമായ സ്ഥലത്താണ് രഞ്ജിത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അറുന്നൂറ് മെഗാവാട്ടാണ് ഇതിന്റെ ഉൽപാദന ശേഷി ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ല സ്ഥലം ഒന്ന് ഓർത്തു വച്ചേക്കാം മറ്റൊരു പേരും ഓർത്തു വച്ചേക്കാം അടുത്തതാണ് കാക്രപ്പാറ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് സൂററ്റിൽ നിന്നും എൺപത് കിലോമീറ്റർ മുകളിലായി താപ്തി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സർക്കാർ ആണ് നിർമ്മിക്കുന്നത് അറുന്നൂറ്റി മീറ്റർ നീളവും പതിനാല് മീറ്റർ ഉയരവും ഉണ്ട് ഇതിന് സൂററ്റ് ജില്ലയിലെ കക്രപാറയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പൂർത്തിയായത് അപ്പൊ ഇത്രയും കാര്യത്തിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ലാസ്റ്റ് വൺ ആണ് റിഹാൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ സോണഭദ്രയിലെ റിഹാൻഡിന് കുറുകെ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടിന്റെ നിർമ്മാണം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു റിഹാൻഡ് എവിടെയാണ് ഉത്തർപ്രദേശിലെ തോണഭദ്രയിൽ സോണഫദ്രയിൽ ആണെന്ന് ഓർത്തു വെച്ചേക്കുക പിപ്രിയിലൊരു പവർ ഹൗസും ആവശ്യമായ ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചറുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു മുന്നൂറ് മെഗാവാട്ട് സ്ഥാപനശേഷിയാണ് ഇതിനുള്ളത് അപ്പോൾ റിഹാൻഡ് പ്രോജക്റ്റിനെ പറ്റി ഉത്തർപ്രദേശ് എന്ന് ഓർത്തു വെക്കുക സോണഭദ്ര ഓർത്തു വെക്കുക ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ ഉദ്ദേശ നദീതട പദ്ധതികളെ പറ്റിയിട്ടാണ് അതുപോലെ തന്നെ ഇതെല്ലാം ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ടെൻത്ത് ലെവലുകാരെ ഏതൊക്കെയാണെന്നും ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നും അതുപോലെ എടുത്ത് പഠിക്കേണ്ട പോയിന്റ്സ് ഞാൻ പറഞ്ഞല്ലോ അത് മാത്രം പഠിക്കുക ഡിഗ്രിക്കാരെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ